ഹായ് മൈ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പറയുന്നത് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിലെ പാർട്ട് ടു ആണ്. അപ്പം നമ്മളെല്ലാം പഠിച്ചിട്ടുള്ള ടോപ്പിക് ആണ് എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് തന്നെ. പക്ഷേ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് പഠിച്ചേ പറ്റൂ, കാരണം നമ്മൾ ഗേറ്റിനും കേരള പി എസ് സിയിലൊക്കെ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ടോപ്പിക് മീൻസ് ഡെഫിനിഷൻസ് ഓഫ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽസ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പഠിക്കാൻ എന്താ പറയുക, വരുന്ന മീൻസ് എക്സാമിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വന്നിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ് ഡെഫിനിഷൻ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് സോയിൽ. ഞാൻ ആദ്യം നിങ്ങളത് വിഷമിപ്പിക്കുന്നില്ല, ഞാൻ എന്തായാലും അടുത്തതിലോട്ട് പോകാം. ഓക്കെ, സോയിൽ ഫേസ് സിസ്റ്റം നമ്മൾ എവിടെയെങ്കിലും നോക്കിയിട്ടുണ്ടോ? സോയിൽ ഫേസ് സിസ്റ്റം നമ്മൾ സെക്കൻഡ് ഇയറിൽ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ, സോയിലിനെ പറ്റി പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു പടങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സോയിൽ എടുത്ത്, നമ്മൾ സോയിൽ എടുക്കുക, ഓക്കെ, ഒരു ഡബയ്ക്കകത്ത് സോയിൽ എടുക്കുക. അതിൻ്റെ അകത്ത് എന്തൊക്കെ കാണും? സാധാരണ നമ്മൾ നോക്കുമ്പോൾ വാട്ടർ കാണത്തില്ല, എയർ കാണത്തില്ല. പക്ഷേ അതിൽ മൈന്യൂട്ട് പോസിൽ എയറും കാണും വാട്ടറും കാണും. അങ്ങനത്തെ സോയിലിന് പറയുന്നതാണ് പാർഷ്വലി. നമ്മൾ സാധാരണ നമ്മൾ മണ്ണിൽ നിന്ന് എടുത്ത് ആ സോയിൽ വന്നിട്ട് ഒരു ബോക്സിൽ വെക്കുന്നു. ആ ബോക്സിൽ വന്നിട്ട് മൈന്യൂട്ടായിട്ട് വാട്ടറും കാണും എയറും കാണും. അതിൽ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ വാട്ടറും കാണും എയറും കാണും. അതിന് പറയുന്നതാണ് പാർഷ്വലി സാച്ചുറേറ്റഡ് സോയിൽ. ഓക്കെ, അതാണ് ആദ്യത്തെ ഇതിൽ കാണിച്ച ആദ്യത്തെ ഫസ്റ്റ് സെക്കൻഡ് പടം. ആദ്യത്തെ പടം ജസ്റ്റ് സോയിൽ മാത്രം. അതിന് രണ്ടാമത്തെ പടമാണ് കാണിച്ചിരിക്കുന്നത് പാർഷ്യലി സാച്ചുറേറ്റഡ് സോയിൽ. അതിൽ വന്നിട്ട് എയറും കാണും വാട്ടറും കാണും. അടുത്തത് വരുന്നതാണ് വാട്ടറും സോളിഡും മാത്രമുള്ള സോയിലിന് പറയുന്നതാണ് ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ. മീൻസ് അത് വെള്ളം ഫുൾ, നമ്മളിപ്പോൾ ആ ഒരു സോയിൽ നമ്മൾ ഫുൾ വെള്ളം ഒഴിച്ച് വെക്കുക, ഫുൾ ആ ബോട്ടിൽ നിറയെ വെള്ളം ഒഴിച്ച് വെക്കുക, മണ്ണും കാണും വെള്ളവും കാണും. ആ സോയിൽ പറയുന്നതാണ് ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ. ഓക്കെ, അത് വന്ന് ടു ഫേസ് സിസ്റ്റം. ത്രീ ഫേസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാണും? എയറും കാണും വാട്ടറും കാണും സോളിഡ്സ് കാണും. സോളിഡ്സ് എന്ന് പറഞ്ഞാൽ സോയിലും കാണും. ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാട്ടറും സോളിഡ്സും മാത്രമേ കാണത്തുള്ളൂ. നമ്മളിപ്പോൾ സോയിൽ കിട്ടുകയാണെന്ന് വെച്ചോ, ഈ സോയിൽ നമ്മൾ ഉരുട്ടി ഓവൻ ഡ്രൈ ചെയ്യാം. ഓവൻ ഡ്രൈ ചെയ്ത് കിട്ടുന്ന ആ സോയിൽ പറയുന്നതാണ് ഡ്രൈ സോയിൽ. ഈ ഡ്രൈ സോയിൽ ടു ഫേസ് ആണ്, അതിൽ വരുന്നതാണ് എയറും സോളിഡ്സും മാത്രം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ? ഓക്കെ, അടുത്തിലോട്ട് പോകാം. അടുത്തത് വരുന്നതാണ് വോയിഡ് റേഷ്യോ. നമുക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടോപ്പിക്കാണ് വോയിഡ് റേഷ്യോ, പൊറോസിറ്റി, ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഈ മൂന്നെണ്ണത്തിൽ നിന്നാണ് ഗേറ്റിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ എന്താണ് വോയിഡ് റേഷ്യോ നോക്കാം. വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോളിഡ്സ്. ഓക്കെ, എന്താണ് വോളിയം ഓഫ് വോയിഡ്സ്? നമ്മൾ നേരത്തെ പടം കണ്ടോ? ഈ പടത്തിൽ എയറും വാട്ടറും കണ്ടോ? ഈ എയറും വാട്ടറാണ് വോയിഡ്സ്. മീൻസ് ആ സോളിഡിന്റെ ഇടയിലിരിക്കുന്ന വോയിഡിലിരിക്കുന്ന ആ വോളിയം, മനസ്സിലായോ? മീൻസ് ആ സോളിഡിന്റെ ഇടയിലിരിക്കുന്ന ദ്വാരങ്ങൾ, അതിലിരിക്കുന്ന വോളിയം, അതിന് പറയുന്നതാണ് വോളിയം ഓഫ് വോയിഡ്സ്. ആ ദ്വാരത്തിൽ എയറും കാണും വാട്ടറും കാണും, അല്ലേ? അതാണ് വോളിയം ഓഫ് വോയിഡ്സ്. വോളിയം ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞാൽ ബാക്കി വരുന്ന സോയിൽ ഉണ്ടല്ലോ, അതിന്റെ വോളിയം ആണ് വോളിയം ഓഫ് സോളിഡ്സ് എന്ന് പറഞ്ഞത്. അതിന്റെ റേഞ്ച് വന്ന് എപ്പോഴും ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കും, ചിലപ്പോഴൊക്കെ വണ്ണിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ, അടുത്തത് വരുന്നതാണ് വോയിഡ് റേഷ്യോ ഫോർ കോസ്റ്റ് ഗ്രെയിൻഡ് സോയിൽ വന്നിട്ട് ജനറലി ലെസ് ദാൻ ഫോർ ഫൈൻ ഗ്രെയിൻഡ് സോയിൽ. ഫൈൻ ഗ്രെയിൻഡ് സോയിലിനേക്കാളും കുറവായിരിക്കും കോസ്റ്റ് ഗ്രെയിൻഡ് സോയിലിന് വോയിഡ് റേഷ്യോ. മനസ്സിലായോ? അടുത്തത് വരുന്നതാണ് ഒരു ക്യൂബിക്കൽ അറേ. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ബോൾ, നമ്മളൊരു ബോൾ അസംബ്ലി, ബോൾസ് വന്നിട്ട് നമ്മൾ ഒരു ലെയർ ബോൾ വെക്കുക. ഓക്കെ, ഒരു വലിയൊരു ഡബയ്ക്കകത്ത് ഒരു ലെയർ ബോൾ വെക്കുക. ഈ ബോളിൻ്റെ മേളിൽ വേറൊരു ലെയർ, മീൻസ് ആ ബോളിൻ്റെ മേളിൽ, മീൻസ് വെച്ച ബോളിൻ്റെ മേളിൽ തന്നെ ഒരു ബോൾ വെക്കുക. അതിൻ്റെ അടുത്ത ബോളിൻ്റെ മേളിൽ തന്നെ ഒരു ബോൾ വെക്കുക. അങ്ങനെ വെച്ച് അടുത്ത ലെയർ വെക്കൂലേ, അതാണ് ക്യൂബിക്കൽ അറേ. മീൻസ് അതിന് അതിൻ്റെ മേളിലും ഇതിൻ്റെ ബോളിൻ്റെ മേളിലും ബോൾ വെക്കുക, അതിന് പറയുന്ന ക്യൂബിക്കൽ അറേ. ആ ഒരു ക്യൂബിക്കൽ അറേയിൽ വരുന്ന വോയിഡ് റേഷ്യോ വന്നിട്ട് 0.91 ആണ്. ഓക്കെ, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഇത് പഠിച്ചു വെക്കണേ. പിന്നെ വരുന്നതാണ് സ്പെരിക്കൽ ഗ്രെയിൻസ് അറേഞ്ച്ഡ് ഡയഗണലി. ഡയഗണലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടത് എന്താണ്? ക്യൂബിക്കൽ അറേ അല്ലേ ഇത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ബോൾ, നമ്മളിപ്പോൾ ഒരു ലെയർ ബോൾ വെച്ചു, മീൻസ് ബോൾ നിറച്ച് വെച്ചു, അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇപ്പോൾ രണ്ട് ബോളിൻ്റെ ഇവിടെ മേളിൽ ഒരു ബോൾ വയ്ക്കുക, അതിന് പറയുന്നതാണ് ഡയഗണലി. ഓക്കെ, അതിൽ വരുന്ന വോയിഡ് റേഷ്യോ വന്നിട്ട് 0.35 ആണ്. ഓക്കെ,
അടുത്ത് വരുന്നതാണ് പൊറോസിറ്റി. പൊറോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഓഫ് വേർഡ്സ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോയിൽ. ഓക്കെ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഇതും പഠിക്കണം. വി വി ബൈ വി ഇൻറ്റു 100. ഇതിൻ്റെ റേഞ്ച് വന്നിട്ട് 0 to 100% ആണ്. ഇതിൻ്റെ ഈ വോയിഡ് റേഷ്യോനും പൊറോസിറ്റിക്കും ഒരു റിലേഷൻ ഉണ്ട്. പൊറോസിറ്റി ഈക്വൽ ടു വോയിഡ് റേഷ്യോ ഡിവൈഡഡ് ബൈ 1 + വോയിഡ് റേഷ്യോ. ഓക്കെ, ഇ പ്ലസ് 1 + ഇ ആണ് എൻ. ഓക്കെ, മനസ്സിലായോ? അടുത്തത് വരുന്നതാണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വാട്ടർ മീൻസ് ആ വാട്ടർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് എത്ര വോയിഡ്സ് ഉണ്ടോ, മനസ്സിലായോ? അതാണ് വന്നിട്ട് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, വോളിയം ഓഫ് വി ഡബ്ല്യു ബൈ വി വി. ഓക്കെ, അതിൻ്റെ റേഞ്ച് വന്നിട്ട് 0 to 100%. ഒരു ഫുള്ളി സാച്ചുറേറ്റഡ് സോയിലിന് വന്നിട്ട് 1% അല്ലെങ്കിൽ 100% ആയിരിക്കും എസ് വരുന്നത്. ഓക്കെ, 1 വരുന്നത് പെർസെൻറ്റേജ് അല്ലാതെ. ഓക്കെ, അപ്പോൾ ഡ്രൈ സോയിലിന് വന്നിട്ട് എസ് ആർ വന്നിട്ട് 0 ആണ്. സോറി, 0 ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എയർ കണ്ടൻറ്റ്. എയർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് എയർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വോയിഡ്സ്. ഓക്കെ, അപ്പം ഇവിടെ വന്നിട്ട് സാച്ചുറേറ്റഡ് സോയിലിന് എ സി ഈക്വൽ ടു 0 ആണ്, അത് പഠിച്ചു വെക്കണം. ഡ്രൈ സോയിൽ വന്നിട്ട് എ സി ഈക്വൽ ടു 1 ആണ്. ഓക്കെ, അപ്പം അതിൻ്റെ റേഞ്ച് ഓഫ് പെർസെൻറ്റേജ് വന്നിട്ട് 0 < or = AC > or < or = 100% ഓക്കെ, മനസ്സിലായോ? അപ്പം എ സി പ്ലസ് എസ് ആർ ഈക്വൽ ടു 1. ഓക്കെ, എ സിയും എന്താ പറയുക, പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് ഒന്നും അധികം ചോദിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഫോർമുല പഠിച്ചു വെച്ചാൽ നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്കത് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് വന്നിട്ട് വി എ ഡിവൈഡഡ് ബൈ വി ഇൻറ്റു 100. ഒരു സാച്ചുറേറ്റഡ് സോയിലിൽ വന്നിട്ട് എൻ ഈക്വൽ ടു 0 ഡ്രൈ സോയിലിൽ വന്നിട്ട് എൻ എ ഈക്വൽ ടു എൻ ആണ്. എൻ എ ഈക്വൽ ടു എൻ ഇൻറ്റു എ സി ആണ്. ഓക്കെ, ഇനി അടുത്തത് വരുന്നതാണ് വാട്ടർ കണ്ടൻറ്റ്. വാട്ടർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് വാട്ടർ. നമ്മൾ ഇത്രയും നേരം നോക്കിയത് വോളിയമാണ്, ഇവിടെ നോക്കുന്നത് വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സോൾട്സ് ഇൻ ടു 100. ഓക്കെ, അതിന് പറയുന്നതാണ് വാട്ടർ കണ്ടൻറ്റ്. അതിൻ്റെ റേഞ്ച് വന്നിട്ട് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഓക്കെ, ഇപ്പം സംടൈംസ് വന്നിട്ട് 100%നേക്കാളും കൂടുതൽ വരും. ഓക്കെ, അടുത്തത് വന്ന് ബൾക്ക് വെയിറ്റ് ഓഫ് സോയിൽ. അത് വന്നിട്ട് ടോട്ടൽ വെയിറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് സോയിൽ. ഇപ്പം ഈക്വൽ ടു WS + WW മീൻസ് WS എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വെയിറ്റ് ഓഫ് സോളിഡ്സ് പ്ലസ് വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയൂം ഓഫ് സോയിൽ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഡെഫിനിഷൻ്റെ 3-ാമത്തെ പാർട്ട് കാണാം. ഇത് 2-ാമത്തെ അല്ല, 3-ാമത്തെ പാർട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന്, ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ആണ്. അപ്പം ഗേറ്റിൽ നിന്ന് ഇതിൽ നിന്ന് ഒരുപാട് പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നമുക്കൊരു 8 മാർക്കെങ്കിലും ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. ഓക്കെ, അപ്പം ത്രീ ഫേസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഒന്ന് വന്ന് പാർഷ്വലി സാച്ചുറേറ്റഡ് സോയിൽ, അവിടെ വന്നിട്ട് വാട്ടറും കാണും, എയറും കാണും, സോൾട്ട്സും കാണും. ഫുള്ളി സാച്ചുറേറ്റഡ് സോയിലിന് വന്നിട്ട് വാട്ടറും സോൾട്ട്സും മാത്രമേ കാണത്തുള്ളൂ. ഡ്രൈ സോയിലിന് വന്നിട്ട് എയറും കാണും, സോൾട്ട്സും കാണും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് വോയിഡ് റേഷ്യോ. വോയിഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് സോളിഡ്സ്. ഓക്കെ, അത് എപ്പോഴും 100% മീൻസ് 0നേക്കാളും കൂടുതലാണ് എപ്പോഴും വരുന്നത്, പക്ഷേ 1നേക്കാളും കൂടുതൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കോസ് ഗ്രെയിൻഡ് സോയിൽ വന്നിട്ട് വോയിഡ് റേഷ്യോ ഫൈൻ ഗ്രെയിൻ സോയിലിനേക്കാളും കുറവായിരിക്കും. ഓക്കെ, പിന്നെ സ്പെരിക്കൽ ഗ്രെയിൻസ് എന്ന് പറഞ്ഞല്ലോ, നമ്മളൊരു ബോക്സിൻ്റെ അകത്ത് ബോൾ അറേഞ്ച് ചെയ്ത് വെക്കുക, ആൻഡ് അതിൻ്റെ മേളിൽ സ്പെരിക്കലായിട്ട് ബോൾ അറേഞ്ച് ചെയ്ത് വെക്കുക, അതിൻ്റെ മേളിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ അതൊന്ന് അറേഞ്ച് ചെയ്ത് വയ്ക്കുമ്പം അതിൻ്റെ ആ ക്യൂബിക്കൽ അറേയിൽ വരുന്ന പോസിബിൾ എന്താ പറയുക, വോയിഡ് റേഷ്യോ വന്നിട്ട് 0.9, 0.91. ഓക്കെ, സ്പെരിക്കൽ ഗ്രെയിൻസ് ഡയഗണലി ആണ് വെച്ചിരിക്കുന്നത്. ഡയഗണലി എന്ന് പറഞ്ഞാൽ രണ്ട് ബോളിൻ്റെ ഇടയ്ക്കാണ് വെച്ചിരിക്കുന്നത്, മനസ്സിലായി? രണ്ട് ബോൾ, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ബോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നതിന് പറയുന്നതാണ് ഡയഗണലി. അതിൻ്റെ വോയിഡ് റേഷ്യോ വന്ന് 0.35. നെക്സ്റ്റ് വരുന്നതാണ് പൊറോസിറ്റി. അത് വന്ന് വോളിയം ഓഫ് വോയിഡ്സ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സോയിൽ ഇൻറ്റു 100. എൻ്റെ റേഞ്ച് വന്നിട്ട് 0 to 100%. ഇ ഈക്വൽ ടു ഇയും എന്നും തമ്മിലുള്ള റിലേഷൻ വന്നിട്ട് എൻ ഈക്വൽ ടു ഇ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1 + ഇ. നെക്സ്റ്റ് വന്നിട്ട് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ. ഡിഗ്രി ഓഫ് സാച്ചുറേഷനും വോളിയം ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ
വോളിയൂം ഓഫ് വോയിഡ്സ്. ഓക്കെ, ഇത് വന്നിട്ട് റേഞ്ച് 0 to 100% വരും. 0 വരെയാണെങ്കിൽ അത് ഡ്രൈ സോയിൽ ആയിരിക്കും, 1 വരെയാണെങ്കിൽ ഇത് ഫുള്ളി സാച്ചുറേറ്റഡ് സോയിൽ മീൻസ് ഫുൾ വെള്ളമായിരിക്കും. നെക്സ്റ്റ് വന്നിട്ട് എയർ കണ്ടന്റ്. എയർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ VA/VB. ഇവിടെ വന്നിട്ട് സാച്ചുറേറ്റഡ് സോയിൽ വന്നിട്ട് AC=0. സാച്ചുറേറ്റഡ് സോയിൽ ഫുൾ വെള്ളമാണെങ്കിൽ അത് 0 ആയിരിക്കും. AC ഡ്രൈ സോയിൽ ആണെങ്കിൽ 1 ആയിരിക്കും. ഓക്കെ, ഇതിന്റെ റേഞ്ച് 0 to 1 ആയിരിക്കും. AC + SR=1. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് പെർസെൻറ്റേജ് ഓഫ് എയർ വോയിഡ്സ് എന്ന് പറയുന്നതാണ് VA/V × 100. ഓക്കെ, അപ്പോൾ സാച്ചുറേറ്റഡ് സോയിൽ N=0 ആയിരിക്കും, ഡ്രൈ സോയിൽ N=N ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് വാട്ടർ കണ്ടന്റ് ഓർ മോയ്സ്ചർ കണ്ടന്റ്. അതിൽ വരുന്നതാണ് വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് സോളിഡ്സ് × 100. ഓക്കെ, ഇതിൻ്റെ റേഞ്ച് വന്നിട്ട് 0% കൂടുതലായിരിക്കും, ചിലപ്പോൾ 100% കൂടുതലായിരിക്കും. നെക്സ്റ്റ് വരുന്നതാണ് ബൾക്ക് യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിൽ, അത് വന്നിട്ട് ടോട്ടൽ വെയിറ്റ് ഡിവൈഡഡ് ബൈ വോളിയൂം ഓഫ് സോളിഡ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാംസ്.